മലബാർ കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂറോ ഗൾഫ് സിംപ്ലിഫൈങ് യുവർ കോംപ്ലിക്കേഷൻസ് യു ഡോണ്ട് വാണ്ട് ടു ചൂസ് എ റോങ് ലൈഫ് പാർട്ണർ എ റോങ് കാർ ടു ഡ്രൈവ് റിയലി ഇസ് ദിസ് യുവർ ഡ്രസ് കോഡ് No, then surely you don't like your certificate attested by wrong hands. Because you know how precious your certificate is. A fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy Attestation and University Verification. Log on to Eurogulf.com or email attestation@Eurogulf.com. പോയി രാജാവും വടല്ല പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കണേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പോകല്ല എന്ന് പറയുന്നത്. ആടെ ഇരിക്കാനൊന്നും കഴിയൂ, എനിക്ക് എന്റെ പോലെ പോണം. പെണ്ണുങ്ങളി കുട്ടികളൊക്കെ കാണണേ. നിങ്ങൾ ഇന്റെ കുഞ്ഞാക്കങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പറയുന്ന കേട്ടിട്ട് പോയിക്കോങ്ങളി. ഞാനേ കൊറേ ദോശായി ഇവിടെ വന്നിട്ട് ഇവിടെ ഞാനിങ്ങനെ ചുറ്റി വാറ്റി നിന്നിട്ട് ഇന്റെ പോലെ കാര്യമൊക്കെ ചെയ്ത് നോക്കുവോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതൊക്കെ പിന്നെ ശരിയാക്കണ്ട, ഞാൻ പോവാ. എനിക്ക് അവിടെ ഇരിക്കും, ഞാൻ പറയുന്ന കേക്ക് എനിക്ക് പറഞ്ഞു 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 തലപ്രാതെടുക്കുന്നു. ഇജ്ജ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല, ഇമാണ് എന്റെ പരം പോര് കൊട്ടാരോട് കൂട്ടിട്ടാളാ. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇടിക്കിരിക്കും എല്ലോ സമാധാനത്തിൽ ഒരു ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇപ്പൊ ഇവിടെ തീരുമാനിച്ചില്ല, ഉണ്ടോ? ഇല്ല, അന്തരക്കേം പോയി. ഇപ്പൊ കൊട്ടാരത്തിൽ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ആരും വരാനുണ്ടായിട്ടല്ല ഇവിടെ. ഒരു എനിക്കൊരു കൂട്ടിന് ഒരാളില്ല. അപ്പൊ കുഞ്ഞാക്കം കൂടി പോയാൽ ഞാൻ ആകെ കുടുങ്ങും. ഇപ്പൊ പ്രശ്നമാണ് മൊത്തത്തില്. അതിനും കുഴപ്പമില്ല, ആടെ ഇഷ്ടം പോലെ വെച്ചി ഉണ്ടാക്കാനൊക്കെ സാധനമുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കലക്കി കുടിച്ചാളുണ്ട്. വെച്ചുണ്ടാക്കാൻ സാധനം ഉണ്ടായിട്ടല്ല. ഇപ്പം തൽക്കാലം തീരുമാനിച്ചു വരുന്നവര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളില്ല. ഞാൻ ഒറ്റക്ക് ഇവിടുന്ന് കുടുങ്ങും, അതാണേ. അങ്ങനെ പോലെ ഞാൻ പറയുന്ന കേട്ടിട്ട് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. വര കടന്ന് നിങ്ങൾ പോവൂല. എപ്പോഴും തമാശ പറയൂ. കുഞ്ഞാക്ക നിങ്ങൾ ഇങ്ങനെ മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറല്ല. കൊട്ടാരത്തില് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ ആരോടെ സമാധാനം പറയാ? ഞാൻ ആരോടെങ്കിലൊക്കെ പറഞ്ഞോണ്ട് എന്തെങ്കിലുമൊക്കെ. എന്റെ കുഞ്ഞാക്കങ്ങൾ ഞാൻ പറയുന്ന നിങ്ങൾ ഒരു കാര്യം അവിടെ പോയി കുത്തിരിക്കേ. അവിടെ രാജാവിന്റെ സിംഹാസന അവിടെ കണ്ടോലൊന്നും കേറിയിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒന്നുമില്ല, ആർക്കും കുത്തിച്ചാലും അന്തരക്കൊക്കെ കയറി കുത്തിരിക്കുന്നുണ്ടല്ലോ. ആ അന്തരക്ക അന്തല്ലായിട്ട് കുത്തിരിക്കാണ്. ആരും ഇല്ലാത്തൊരു ഞാനും കുത്തിരിക്ക. ആർക്കും കുത്തിരിക്കാൻ പറ്റിയൊരു സിംഹാസനാണ് അത്. നിങ്ങളെ രണ്ടാളി മാതിരിയാ ഞാൻ തറവാറ്റാരനാ.
കണ്ടിട്ട് മൂട്ടിൽ തീ പിടിച്ച മാതിരി പായണ്. ആ അന്ന കണ്ടത് നന്നായി. ഞമ്മളെ പാറവർത്ത ബസീർ ഗൾഫിൽ നിന്നിട്ട് പറഞ്ഞിട്ട് ഓൻ വന്നിട്ട് 4-5 ദിവസമായി. സുബുഹാൻ അല്ലാ, കൊണ്ടുവന്നത് മുയവപ്പ് തീർന്നിട്ടുണ്ടാവും. അതിനെന്തോ കൊണ്ടുവന്ന്? ആഹാ, ഒന്നും കൊണ്ടുവരാതെ ദുബായിൽ നിന്ന് വരെ. എന്നാൽ ഓൻ തന്നെ മതിയല്ലോ. ആ പിന്നെ പറ്റ പുടുത്തമുട്ട ബഷീർ വന്നിട്ട് ആ പാവത്തിനെ ചെത്തണ്ട. അയിനാടി വലിയ പുടുത്തമുട്ട, ഞാൻ പോണേ. ബഷീറിലൂട്ടിയവിടെ ഉണ്ട്, വിളിക്ക. പാസർമുള്ള ജാതിയാണല്ലോ. അല്ല ആരപ്പത്, നാലീസായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ, ജി വന്ന വിവരം അറിയണേ ഞാനിപ്പളാ. കേട്ടപ്പം വണ്ടിയതാ ഞാൻ അങ്ങട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ്ഖാൻ്റെ വിശേഷങ്ങൾ? ഞമ്മക്കെന്ത് വിശേഷാ മോനെ, പെണ്ണുങ്ങൾ ആനപേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിരുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പേടിയെന്ന് അങ്ങനെ കടമാങ്ങണ്. 1 മാസം 3000 രൂപ്യ പറ്റുവരു. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. അന്നോട് പറഞ്ഞാൽ ഇപ്പോൾ 1000 രൂപ്യ എടുത്തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം, ഓൾ ഇനി തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണമല്ലോ. എഴുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. അന്നോട് പറഞ്ഞപ്പോൾ ഈ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാ കുടിക്കൽ. അന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടുമാരൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനും നിർബന്ധം, ഞാൻ ദുബായി പോകണം. ഐറ്റിങ്ങൾക്ക് വിവരം ഉണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്നതിരാണ് ദുബായ്. വിസ മാണ്ടേ വിസ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഈ ബസീർ ഒരു കേരുമ്പോട്ടൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ തടിമെന്ന് ഒരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ഏരപ്പാന്, എൻ്റെ ബാപ്പ കൊണ്ട് കൊടുക്കും പെന്നും തീപ്പെട്ടി. ഒരുത്ത ദുബായിൽ നിന്ന് വന്നാണല്ലത്. മനുഷ്യനായ കുറച്ച് ഒരു ഉൾപ്പ് വേണം ഞങ്ങായി. എൻ്റെ ജീവിതത്തിലൊരു ഉപകാരം കിട്ടാത്തതാണ് പെന്ന്. അന്നൊക്കെ ദുബായ് പറഞ്ഞാ ചോന ചവിട്ടണോ? അല്ല, കുഞ്ഞാക്കക്ക് രാജാവാകാൻ ആഗ്രഹമുണ്ട്. രാജാവാകാൻ ആഗ്രഹം ഉണ്ടോന്നൊക്കെ ചോദിച്ചാല് പറഞ്ഞിട്ട് കാര്യമല്ല. പഠിച്ചതിന്റെ കാലത്തൊന്നും രാജാവാകാൻ വേണ്ടി പഠിച്ചില്ല, അതാപ്പോ കുഴപ്പം പറ്റിയേ. രാജാവാകാൻ പഠിക്കൊന്നും വേണ്ട. എന്തൊക്കെ വിവരം ഉണ്ടേറ്റ കുഞ്ഞാണി മഹാരാജാവ് അതിന്റെ മോള് കയറി കുത്തിരിക്കുന്നേ? നായി കയ്യാലെ പുറത്ത് കുത്തിരിക്കുന്നാരി? രാജാവ് ഇപ്പോ എന്താണ്, രാജാവാകാൻ ആഗ്രഹമുണ്ട് ഉണ്ടോന്നൊക്കെ ചോദിച്ചാല് ഇപ്പോ ഉണ്ടല്ലേ. അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട്, ചിരി കണ്ടാൽ അറിയാം. ഒരു കാര്യം ചെയ്യ്, ഇപ്പോ കൊറേ ദിവസം കഴിഞ്ഞിട്ടേനി കുഞ്ഞാണി മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് വരൂ. അന്തൃക്കെ എവിടെ അല്ല, ഇവക്ക് വിദൂഷകനും രാജാവും കളിക്കാനൊന്നും കളിക്കാനല്ല, കാര്യാക്ക. കാര്യാക്കിട്ട് ഒരു കളി പിന്നെ ആണല്ലോ, കാര്യത്തിലാണല്ലോ കളിയും ഒക്കെ വരുന്നത്. പിന്നെ കളിച്ച് കാര്യായി പോകാനാണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കളിച്ച് കളിക്കുക,
ഞാൻ ഈ കൊട്ടാരത്തിലെ മഹാരാജാവായിട്ട് കുഞ്ഞാക്കാനെ നിയമിക്കാൻ പോവുകയാണ്. ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ എന്താണ് ഇങ്ങനത്തെ ഒരു ഭാവമാറ്റൊക്കെ വരുന്നത്? ഇപ്പഴേ രാജാവായി. ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോ രാജാവാണ് ഒരു പൂതി, ഒരു പൂതിണ്ട് രാജാവായി. അവിടെ നിക്ക് അങ്ങനെ പെട്ടെന്ന് ഇട്ടിത്ത് ചാടി അങ്ങനെ രാജാവാകാനൊന്നും പറ്റൂല. അതിന് ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ രാജാവാകാൻ പോവാണല്ലോ. അപ്പൊ പിന്നെ കൊട്ടാരം കൂരുമായിട്ട് നമ്മൾ അന്തരുഖാനെ കിട്ടുകയാണെങ്കിൽ തിരക്കല്ലേ. ഇനി കിട്ടുമോ നോക്കിയാ. അന്തരുഖാന്റെ കാര്യം ചിന്തിക്കണ്ട, മൂപ്പര് മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലാ. ഇന്നലെ രാത്രി അവിടെ ഒരു സംഭവം ഉണ്ടായി. അത് പ്രശ്നമല്ല, ഞാനല്ലേ കൂടെ. വേണ്ട വേണ്ട, ഖിലാഫത്തിന്റെ കാര്യത്തിലുള്ള കത്തിയാത്. അങ്ങനെ എത്ര കത്തി, ഞാനല്ലേ പറയണത്. ഇങ്ങോട്ട് വരിക, വാ. നല്ല ചുർക്കായിന്, ഓനേതായാലും അവിടെ കിടക്കട്ടെ. ഓന് ഈ ബോധങ്ങളിൽ വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. നേരം വെളുക്കുള്ളൂ, ഓരോണ്ട് ഓരോ അലമ്പും ഞമ്മക്ക് ഉണ്ടാവൂല. ഇതൊന്നാട്ട് ഊര്യ. പിന്നെ മഹാരാജാവാകല്ലേ. ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ താറാവിന്റെ കാല്, താറാവ് നിക്കുന്നേരം നിക്കാണ്ട് നേരെ നിക്ക്, തല നേരക്ക്. ഇങ്ങനെ ചരിച്ചിടാനല്ലേ പറഞ്ഞു, നേരെ വെക്ക്, രാജാവാണേ. ഇങ്ങനെ കൈ വെക്ക്, ഇതാ രാജാവാണേ. കുഞ്ഞാക്ക മഹാരാജാവ് ചടങ്ങ് തുടങ്ങാൻ പോകാണ്. ഞാൻ പേടിപ്പിക്കലല്ലേ, ചടങ്ങ് തുടങ്ങിയാണ് കുഞ്ഞാക്ക. മാന്യമഹാജനങ്ങളെ, മലബാറിന്റെ മഹാരാജാവായി തറവാട്ടുകാരനായ കുഞ്ഞാക്കയെ അവരോധിക്കാൻ പോകുന്ന വിവരം
വ്യസന സമേതം അറിയിക്കുകയാണ് പരേതന്റെ ജനാസ. ഇന്ന് കൃത്യം 3 മണിക്ക് വലിയ ജുമാഅത്ത് പള്ളി. ക്ഷമിക്കണം കുഞ്ഞാക്ക, പണ്ട് ഞാൻ മരിച്ച അനൗൺസ്മെന്റ് ചെയ്യാൻ പോലുണ്ടേ, അത് കേറിപ്പോയാണ്. മാന്യ മഹാജനങ്ങളെ, മലബാറിന്റെ മഹാരാജാവായി തറവാട്ടുകാരനായ കുഞ്ഞാക്കെ അവരോധിക്കാൻ പോവുകയാണ്. കുഞ്ഞാക്ക മഹാരാജാവ് ഡാൻസ് ഒക്കെ ഉണ്ടാവും, അതാണിത്. അവിടെ നർത്തകിമാരുടെ നർത്തനമാണ് ഇതൊക്കെ. മഹാരാജാവ് കുഞ്ഞാക്ക, മഹാരാജാവ് കുഞ്ഞാക്ക. നിങ്ങളൊരു ചായക്ക് ഒരു പുട്ടിനും പറയും. ഒരു ചായ ഒരു പുട്ടും. ഇത് ഹോട്ടലിൽ പോയി കുത്തിരിക്കുന്ന ആരുണ്ട്? ഇത് സിംഹാസനാണ്, ഒരു രാജാവ് കുത്തിരിക്കും പോലെ കുത്തിരിക്കേ. അങ്ങനെയാണ്, നേരെ കയ്യിങ്ങനെ നേരെ വെക്ക്. ഞാൻ കാണിച്ചുതരാം. മഹാരാജാവുമ്പോ കുഞ്ഞാക്ക മഹാരാജാവാണ്, കണ്ടില്ലേതാ? അങ്ങനെ മതി, ശരിക്കും രാജാവിനിക്ക് വരുന്നുണ്ട്. നെഞ്ഞൊന്ന് നോർത്തി വെക്ക്, കാലും കാലും ഒക്കെ എത്തിയക്ക്. കാല് പൊക്കിട്ടുള്ള പരിപാടി വേണ്ട. എന്താണ് ട്രൗസർ ആക്കിട്ട്? എന്താണ് കുഞ്ഞാക്ക, രാജാവാകാൻ വരുമ്പോ ഒരു ട്രൗസർ ഇട്ടൂടെ? അതിന് ഇത്ര പേര് രാജാവാണ് ഞാൻ ആലോചിക്കണോ? അപ്പോ കുഞ്ഞാക്ക മഹാരാജാവ്, ഞാൻ കൊട്ടാരത്തിലെ വിദൂഷകൻ. അപ്പൊ നമുക്ക് ഭരണം ആരംഭിക്കാം. അടക്ക കാവുങ്ങാവെന്ന് വിചാരിച്ചിട്ട് പൊങ്ങ് തങ്ങാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഭരണാണോ തുടങ്ങണതോ കരാട്ടെ? ഭരണം തുടങ്ങാൻ പോവാണ്. ആദ്യമായി റവന്യൂ ഡിസ്റ്റിറി. എന്താ കൊട്ടാരത്തിന്റെ സാമ്പത്തിക നിലപാടുകളൊക്കെ മെച്ചപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാമെന്ന് വിദൂഷകൻ. ആയിക്കോട്ടെ, എന്നാലേ ആ ഫോൺ എടുത്തോണ്ട് വരും. നമുക്ക് ആ ഇംബിസിനെ ഒന്ന് വിളിച്ചിട്ട് പൂളപൊരിന്റെ കച്ചവടം തുടങ്ങാം. പൂളപൊരിന്റെ കച്ചവടം കുതിരപ്പുറത്ത് തന്നെ പോകാം. ആവശ്യം ഹലോ ഇംബിസിയേ, ഇജ് ഒരു 1000 ലോഡ് പൂളപൊരി നാളെ തന്നെ കൊട്ടാരത്തിൽ ഇറക്കി തരണം. പൈസ ഒക്കെ അത് വിറ്റിട്ട് തരാം. മനസ്സിലായില്ലേ? പൂളപൊരിന്റെ ബിസിനസ് ഇപ്പൊ നടക്കാനുണ്ടാവില്ല. ആ ചങ്ങായി എന്തൊക്കെ വിളിച്ചു പറയാം, എനിക്കൊന്നും തിരിയുന്നില്ല. കുഞ്ഞാക്ക മഹാരാജാവേ, ഞാനിപ്പോ ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ ഒരു മാർഗം ഫോണേ. ആരാ നോക്കിയാ? ഒരു മിനിറ്റ്, ആരാ നോക്കട്ടെ. ഹലോ, പുതിയ നമ്പറാണ്. ഹലോ, ആ കൊട്ടാരത്തിൽ നിന്നാണ്. ആരാണിത്? ഞാനാണ് വിദൂഷക. കുഞ്ഞാക്കാന്റെ വൈഫ്, കുഞ്ഞാക്കാന്റെ വൈഫാണ്. ഞാൻ കൊടുക്ക കുഞ്ഞാക്കൊക്കെ കൊടുക്ക. നിങ്ങളെ പെണ്ണുങ്ങളാണ് കുഞ്ഞാക്ക. ഹലോ, ഞാൻ പറഞ്ഞുണ്ട്, ഞങ്ങൾക്ക് എന്താ വേണ്ടി? ഇന്ന് വരാനൊന്നും കഴിയൂല, ഞാൻ കുറച്ച് ദിവസം കഴിയും വരാന്. ഞാൻ ആടും കുട്ടികളൊക്കെ ഒന്ന് കഴിച്ചു കെട്ടിയാ വേണ്ടിട്ട് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, പെട്ടെന്നാട് വരാൻ പറയുമ്പോൾ തന്നെ വരാൻ കഴിയൂല. ഞാൻ ഇവിടെ വേറെ ചുറ്റുപാടില്ല. ആ ജൈനുദ്ദീനോട് സാംസുദ്ദീനോട് ആയിട്ട് കൊണ്ടുപോയി തീറ്റിച്ചാൻ പറഞ്ഞു വേണ്ടി. കഴിച്ച് നടക്കാണ് കഴിച്ച് കണ്ണ് ഞാൻ പൊട്ടിച്ചു പറഞ്ഞാണ്ടി. ചിലപ്പോ ഞാന് പിന്നെ ഇവിടുത്തെ രാജാവാനുള്ള സാധ്യത ഉണ്ട്. അയ്യോന്നോട് പോകണ്ട, എന്നെ ഒന്ന് കൊട്ടാരത്ത് പോറ്റാൻ പറ്റൂല. ചിലപ്പോ ഞാൻ വേറെ പെണ്ണെട്ടി ഇവിടെ കൂടിയൂടായില്ല. ആയിക്കോട്ടെ. ഇങ്ങോട്ട് മണ്ടി വന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് കയറ്റി വിടൂല. ഇവിടെ കാവൽക്കാരും പട്ടാളക്കാരും കള്ള. ഒഴിവുണ്ടായി, ഞാൻ അവിടെ വിളിച്ചാ വെച്ചാളാ. ആ പൈസ തീർക്കണ്ട, പെട്ടെന്ന് മഹാരാജാവ് കുഞ്ഞാക്ക മഹാരാജാവ് നീനാൾ വാഴട്ടെ. അസലായിട്ടുണ്ട്.
പട്ടിണി കൂടുന്നോറും പള്ള കുറയുന്നു പറഞ്ഞ മാതിരി ഈ കൊട്ടാരം ഞാനൊരു കോലത്തിലാക്കും, മനസ്സിലായില്ലേ? കതിരം പൊട്ടിക്കുന്നവനെ സോഡ പൊട്ടിച്ച് പേടിപ്പിക്കരുത്. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമടിവാല, മലബാർ കോമടിവാല. കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം തേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമഡിവാല, മലബാർ കോമഡിവാല.